السلام عليكم ورحمة الله وبركاته. وعليكم السلام الحمد لله سلام. الذي أنزل قرآنا عربيا غير ذي عبج لعلهم يتقون بلسان عربي مبين لعلكم تعقلون اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. اهلا وسهلا ومرحبا بكم الى لقائنا الجديد من لقاءات فهم القران على ايسر الطريق ونحن اليوم في الدوره الثانيه من دروس اللغه العربيه لغير الناطقين بها الله سبحانه وتعالى نمرة وتجير الصالحة يا ملاي سيجري كتير يا كلام من باشا رسول بروا ഒക്കെ പഠിക്കുന്നതിനെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കൂടിയിരിക്കുന്ന ലോകമാസകലം മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് എവിടെയൊക്കെ നമ്മൾ എവിടെയൊക്കെ ഇരുന്നു ഇരുന്നുകൊണ്ടാണോ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവിടെയെല്ലാം മലക്കുകളുടെ സാന്നിധ്യമുണ്ട് നേരിട്ട് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ട് അത് ഭൗതികന്മാർ അതിന് പോസിറ്റീവ് എനർജിയുണ്ട് വേറെ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറയും എന്തായിരുന്നാലും അള്ളാഹ് നമുക്കതിൻ്റെ അനുഗ്രഹം അവൻ്റെ അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് സക്കീനത്തെ ശാന്തി വർദ്ധിപ്പിച്ചു വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മെ മലക്കുകൾ ആവരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മെ കുറിച്ച് അള്ളാഹ അവൻ്റെ വി ഐ പികളായ മലക്കുകളോട് പറഞ്ഞ് അഭിമാനിക്കുകയും ചെയ്യുകയാണ് ഇരുപത്തി ആറാമത്തെ പാഠത്തിൽ നമ്മള് എന്തൊക്കെ പഠിക്കുകയാണെന്ന് പറഞ്ഞത് ദുർബലാക്ഷയങ്ങളുള്ള ക്രിയകളാണ് പഠിക്കുന്നത് അതിൽ ദുർബലാശയങ്ങൾ ദുർബലാശയങ്ങൾ വന്ന ക്രിയയാണ് ഇതിനൊരു പേരുണ്ട് ദുർബലാശയങ്ങൾ ദുർബലാശയങ്ങൾ ഹൈലൈറ്റ് ചെയ്തായിരുന്നു നമ്മൾ ദുർബലാശയങ്ങളുള്ള ക്രിയകൾ ആരെങ്കിലും ഹൈലൈറ്റ് ചെയ്തോ ഈ പാഠം വായിച്ച പാഠത്തിൽ ആരെങ്കിലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മള് ഫീരത്ത് ഷേഖ് മുതൽ തുടങ്ങിയിട്ട് ജമിയാലംബര വായിച്ചു അതിലേതെങ്കിലും ക്രിയകൾ വന്ന ഓർമ്മയുണ്ടോ അങ്ങക്ക് മാഷാ അപ്പൊ അതിന്റെ മാവി എന്താണ് വജത അതിന്റെ രൂപേന്ദ്രമാണ് തജിദു നഹു വന്നു അതാണ് അതിൽ വന്നത് അപ്പം ഈ ദുർബലാക്ഷിരം ആദ്യത്തിൽ വന്ന ക്രിയകൾക്ക് ഒരു പേരുണ്ട് അത് മിസാൽ എന്നാണ് മിസാൽ കേട്ടോ ചിലപ്പോൾ പാളത്തിലേക്കുറിച്ച് പറയുമായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതാണ് ഓർമ്മിച്ച് വയ്ക്കാൻ അല്പമെങ്കിലും ശ്രമം ആവശ്യമായ ഒരു പേര് ദുർബലാക്ഷരങ്ങൾ മധ്യത്തിൽ വന്നതിന് മധ്യത്തിൽ വന്നതിന് വേറൊരു പേരുണ്ട് അത് നമുക്ക് അത് വരുമ്പോൾ പറയാം ഇതിന്റെ പേര് മിസാൽ മിസാൽ എന്നാണ് ഇതുപോലെ അതെ മിസാലു മറ്റേ രണ്ടെണ്ണം പേര് ഓർമ്മിച്ചാൻ ക്ലൂ കിട്ടുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല അവിടെ ക്ലൂ വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാം അതാണ് ഇരുപത്തിയാറാമത്തെ പാഠത്തിലെ ഒരു സബ്ജക്റ്റ് പിന്നെ ഒന്നുള്ളത് ഹാഹുവദ അത ഇപ്പോൾ വരുന്നുണ്ട് ഞാൻ നോക്കാം

പിന്നെ അക്കല് വരും കലീലിന്റെ സൂപ്പർ ലേറ്റീവ് അക്കല് ആഹ്വദ പിന്നീട് ഉള്ളത്മാര് കുഞ്ഞന്മാര് പറഞ്ഞു നോട്ട് നോട്ട്ബുക്കിൽ നോക്കി വായിക്കാണ് നിങ്ങള് കേട്ടതുകൊണ്ടാണ് ഓക്കെ യദുഹുൽ അഹമ്മദ് അഹമ്മദ് അതാ വരുന്നു പ്രവേശിക്കുന്നു അഹമ്മദ് അഹമ്മദ് അപ്പോ ആനലാ അജിതു അജിതു ഏതിന്റെ രൂപഭേദമാണ് വജ്യത അപ്പൊ നേരത്തെ തജിദു പറഞ്ഞു തജിദു നഹു പറഞ്ഞു അപ്പൊ വജ്യതയുടെ രൂപഭേദങ്ങളാണ് വന്നത് എന്താണ് ആ പേഴ്സ് മഹ്ഫത ആ പേഴ്സ് പേഴ്സ് സൂക്ഷിച്ചു വയ്ക്കുന്ന സംഭവം എന്താണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് അത് ആ വാലറ്റ് അത് തന്നെ വാലറ്റ് അൽ മുദലിസ് എന്ന് പറഞ്ഞാല് പണം കേട്ടോ പണം 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 അറിഞ്ഞൂടെ അറബിയോ അറബിയോ നമ്മൾ മറന്ന് ഇനി മലയാളവും മറന്നുകൊണ്ടിരിക്കുകയാണ് കറൻസി നൊക്കൂത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിന്റെ അർത്ഥം കറൻസി എന്നാണ് കേട്ടോ കറൻസി ക്യാഷ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് അതപ്പ നമ്മൾ പൈസ അടച്ചു പൈസ അടച്ചതിന് ക്യാഷായിട്ട് അടച്ചതിന് നഖൻ എന്നാണ് പറയുക ൻ ആയിട്ട് അടച്ചു അല്ലെങ്കിൽ എന്തു ചെയ്യും ചെക്ക് ചെക്കായിട്ട് അടച്ചെങ്കിൽ ചെക്ക് റക്കം എഴുതും ചെക്കിന്റെ നമ്പർ എഴുതും ക്യാഷ് റെസിപ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ പേയ്മെന്റ് റെസിപ്റ്റ് എഴുതുമ്പോൾ ക്യാഷ് ആയിട്ടാണ് അടച്ചതെങ്കിൽ ഇത്ര എമൗണ്ട് ആണ് അടച്ചത് എന്നിട്ട് അത് നെക്ക് തൻ എന്നെഴുതും അല്ലെങ്കിൽ ചെക്ക് റക്കം എന്നെഴുതും അല്ലെങ്കിൽ പിന്നെ എന്താണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റും അതുപോലെ സംവിധാനങ്ങളൊക്കെ അതുപോലെ അതിന് വേറെ ടെക്നിക്കൽ വാക്കുകളുണ്ട് അപ്പൊ കറൻസി ക്യാഷായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ നക്കുദൻ എന്നാണ് വരാം അപ്പോൾ കുറേ പൈസ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആ അഹമ്മദ് സലാസു എന്നത് എന്താണ് ഈ നമ്മൾ ഒരു നൂറിന് എന്ത് പറയും ി ആ മൂന്ന് മുതൽ ഒൻപത് വരെ വരുമ്പോഴത്തേക്ക് എന്താവും ആ എല്ലാത്തിനും രണ്ടും കൂടെ ചേർത്താണ് പറയുക അതും കൂടെ ചേർത്തിട്ടാണ് മീ മീമും കൂടെ അതികൂടെ ചേർത്ത് എഴുതുക സലാസു എന്നല്ല സെലാസുവിന്റെ സായയുടെ കൂടെ ചേർത്തിട്ടാണ് മീമിന്റെ മേത്തിന്റെ മീമെഴുതുക അതൊന്ന് രണ്ടാമത് നമ്മൾ നമ്മള് മിഹത്ത് എഴുതുമ്പഴത്തേക്ക് മീമിന് ശേഷം അലിഫണ്ട് എന്ന് പറഞ്ഞായിരുന്നു അതെ അതെ മെഹത്തിന്റെ കൂടെ മീമ് കഴിഞ്ഞിട്ട് ഒരു അലിഫണ്ട് ആ മിഹത്തിന്റെ മീമ് ഈ ചില്ലറയുടെ കൂടെ ചേർത്തിട്ടാണ് എഴുതുക

ആദ്യത്തിൽ വന്നതിന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോന്ന് അപ്പൊ ദുർബലാക്ഷ എത്ര ഹൈലൈറ്റർ ഉണ്ട് നിങ്ങളുടെ അടുത്ത് എത്ര കളറുണ്ട് പച്ച കളറിൽ ഞാൻ പച്ച കളർ വരാം ആറ് കളർ വാങ്ങാൻ ഞാൻ ഇപ്പം പുതിയ ക്ലാസ്സിലെ കുറി സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിർബന്ധമായും നമുക്ക് ചുരുങ്ങിയത് ആറ് കളറെങ്കിലും വേണം കളർ ഉപയോഗിച്ച് ശീലിക്കുക ഇനിയെങ്കിലും നമ്മൾ ഒരു കളർ കൊണ്ട് എന്തു ചെയ്യാം ദുർബലാക്ഷം ആദ്യത്തിൽ വന്നതിന് അടയാളപ്പെടുത്താം അപ്പോൾ ഇത് ലാ നജിതു ല അജിതു എന്നൊക്കെ വരുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് ഹൈലൈറ്റ് ചെയ്യാം അപ്പോൾ വജ്യത എന്ന് പറഞ്ഞിടത്ത് എന്ത് ചെയ്തു അപ്പോൾ വാവ് കാണും അല്ലാത്ത അടുത്ത് വാവ് കാണൂല വജ്രത വജത പോകുന്ന മാതയിൽ വാവ് കാണും മുതാരി വരുമ്പോൾ കാണില്ല ഇപ്പം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ആ കളർ കൊണ്ട് അടയാളപ്പെടുത്തിയാലും ഇപ്പം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് പറയാൻ പഠിച്ചിട്ടുള്ളതായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല നിർബന്ധം ചെലുത്തുന്നില്ല ഏത് പേരിലാണ് കയറിയിരിക്കുന്നത് എന്നാ കാണുന്നത് അപ്പൊ അപ്പൊ വാവ് അവിടെ നമുക്ക് കാണാൻ പറ്റും മാവിയാവുമ്പോൾ വാവ് അവിടെ കാണാൻ പറ്റും അപ്പോ പുതിയ സ്റ്റുഡൻസിനോട് നമ്മൾ നിർബന്ധമായും കളർ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത് പറയാത്തെന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് പഠിച്ചിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അഹമ്മദും അതെയിൽ വാ കാണും ആ രീതിയില ആദ്യത്തെ അക്ഷരം കാണില്ല അമ്രലും കാണൂല ഉള്ളാരിന്ന് വരുന്നത് വരുന്നതാണ് അമ്ര അതുകൊണ്ട് അമ്രലും കാണില്ല

രണ്ട് രൂപം കിട്ടി മാവിയുടെ ഹുന ഞാൻ ഇവിടെ മക്തബിന്റെ പുറത്താണ് വെച്ചത് മേശപ്പുറത്താണ് ഞാൻ വെച്ചത് ഹാ ആല മക്തബി ഹുനജത്തൂലി അഷ്റബൽ ഞാൻ എന്തില് പോയി വെള്ളം കുടിക്കാൻ പോയി ലീ അഷ്റബ ഡാമത്ത് അലിയിൽ വന്നപ്പോ എന്ത് ചെയ്തു നെസ്ബിതുൽ മാമത്തെ അലിയിൽ നമുക്ക് ഒരുപാട് ഓർമ്മിച്ച് വെക്കാനില്ല അപൂർണക്രിയക്ക് മുമ്പ് ലീവ് വന്നാൽ അത് ലാമ അതുപോലുള്ള ലാമായിരിക്കും ലീവ് വന്നാൽ എന്ത് ചെയ്യണം നെസ്ബി ആണ് അപൂർണക്രിയക്ക് മുമ്പ് ലീവ് വന്നാൽ നെസ്ബി ആണിബ് ലിമ വലായു അത് കബീറുണ്ട് മേശ പുറത്ത് എന്തിനാണ് വെച്ചത് നീന്റെ പേഴ്സ് നീ മേശയുടെ പുറത്ത് എന്തിനാണ് വെച്ചത് ലിമ വലായുത്തഹ അല മക്തബി

നെസ്ബി ജൈബിക മുന്നിലുള്ള യജിബു 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 ആ വജബ വജബ അപ്പോൾ അതും ഹൈലൈറ്റ് ചെയ്യണം വജബ നിർബന്ധമായി വാജിബായി നമ്മൾ പറയില്ലേ അതാണ് യജിബു യജിബു അലൈക വാജിബെന്ന് നീ വെക്കൽ നിർബന്ധമായിരുന്നു ഫി പോക്കറ്റിൽ അപ്പോ വജത വന്നു വന്നുദുൻ അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് പറയണം കേട്ടോ വജദുൻ ഞാ യഹ്നു സഹോദരന്മാരോടാണ് ചോദിക്കുന്നത് കുട്ടികളോട് ചോദിക്കുകയാണ് എല്ലാരോടും എല്ലാരോടും ചോദിക്കുമ്പോൾ എന്ന് നമുക്ക് ഒരുമിച്ച് ചോദിക്കാം അൽ വജത്തും വാജ റബ്ബുക്കും ഒന്ന് കുർആാൻ വന്നിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങളത് കണ്ടോ എന്ന് ഒരുമിച്ച് ചോദിക്കാം നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം ആ വജത അഹദൻ ആണ് അവിടെ അവിടെ എന്താണ് നിങ്ങൾ ആരെങ്കിലും ഒരാളെന്നാണ് അപ്പൊ ആ അഹദുൻ കർത്താവായി എന്നതുകൊണ്ട് കൊണ്ട് വജത എന്ന എന്താണ് പൂർണക്രിയ സ്വ മുതക്കർ ഏകവചനമാണ് ഉപയോഗിക്കുക

ലം ഹാ ലജിദു എന്ന അവസാനത്തിലാണ് സുഖം കൊടുക്കേണ്ടത് ഹാ അതിനോടൊപ്പം ചേർത്ത അതിന്റെ എന്താണ് അതിന്റെ കർമ്മമാണ് ലം ഹാ ഹോട് ചേർന്ന് ക്രിയോട് ചേർന്ന് ഞങ്ങളത് കണ്ടിട്ടില്ല ഗുരു അല്ലയോ ഗുരു അത് മാറോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാദ എന്ന് പറയുന്ന ഹായ് ശരിക്കും എന്തിനുള്ള അറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉണർത്തുന്നതിന് വേണ്ടിയുള്ളതാണ് ഹ ഉണർത്തുന്നതിന് വേണ്ടിയുള്ളതാണ് ഹ അത് തന്നെ ലി തൻബീഹ് തൻബിഹ് മുനബിഹ് പറയുമ്പോ ആളാണ് ആ ഉണർത്തുന്നയാള് മുനബിഹ് ഉണർത്തൽ അതിൻ്റെതാണ് ഹാ പക്ഷെ ഇവിടെ വരുന്നത് എന്താണ് ഹാ ഹിയ എന്നത് ഒരു പ്രയോഗമാണ് ഹിയ എന്ന് സ്ത്രീലിംഗം പറയാൻ കാരണം മെഹ്ഫതത്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ മെഹദത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് സ്ത്രീലിംഗമാണ് അപ്പൊ ഹിയ വന്നത് കൊണ്ട് എന്തു പറഞ്ഞു അതിന് അർത്ഥം മൂന്നും കൂടെ മൂന്നും കൂടെ ചേർന്നിട്ടാണ് ഉണ്ട് 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 ഇവിടെ 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 ഉണ്ട് എന്താണ് ഇവിടെ അതിദാ ഇവിടെയുണ്ട് അപ്പൊ ഹി ശ്രദ്ധിക്കാൻ പറഞ്ഞത് എന്താണ് ഇത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഹ ഉപയോഗിച്ച് അല്ല ഹിയ ഉപയോഗിച്ചത് പിന്നെ വി വന്നത് ഹിയ ആയതുകൊണ്ടാണ് വി വന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഈ ഹി വി എന്താണ് വി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏ ഹദാ ഹാദിഹി എന്ന് പറയുന്നതിൻ്റെ ധിയാണ് ശരിക്കും ഇതുള്ളത് ആ അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്ത്രീലിംഗത്തിന് ആണ് ഉപയോഗിക്കുക അപ്പൊ ഹാദിഹിയ വരുമ്പോൾ ഹാദി എന്ന് പറഞ്ഞില്ലേ ില്ലേന്നാണ് അങ്ങനെയാണ് ദി വരുന്നത് പിന്നെ ഹാസ വരുമ്പോ ആയിരിക്കും വരിക അപ്പൊ അപ്പൊ പുല്ലിംഗമുള്ള സാധനം ആണെങ്കിൽ അടുത്ത വരുമിനി പുല്ലിംഗത്തിലുള്ളതാണെങ്കിൽ ആയിരിക്കും വരിക അപ്പൊ ഇവിടെ മഹ്ഫലത്തായത് കൊണ്ട് ഹാഹിയ തി എന്ന് പറഞ്ഞു യാ ഉസ്താദ് ഇവിടെ ഉണ്ട് തഹ്ത ർസിഹി അവന്റെ കസേരിയുടെ ചുവട്ടേ തന്നെയുണ്ട് കസേരിയുടെ അൽ മുതലി അപ്പൊ ഇവിടെ വാ ഇവിടത്തെ വാ എന്തല്ല വലയുടെ വാ അല്ല എന്ന കൽപ്പന വലയുടെ കൽപ്പനയായ ദാഴ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അപ്പൊ അതും എന്ത് ചെയ്യണം ഹൈലൈറ്റ് ചെയ്യാട് അതിനെ വയ്ക്കുക നീ അതിനെടുക്കൂ നീ ഫീ നിന്റെ പോക്കറ്റിൽ യഹ്യ യഹ്യ എഴുന്നേക്കുന്നു വ യസീറു അവൻ അവനെന്ത് ചെയ്യുന്നു സഞ്ചരിക്കുന്നു നമ്മൾ ോമ്മ നേരത്തെ പഠിച്ചിട്ടുണ്ട് സഞ്ചരിച്ചു അതേപോലെ അതിന്റെ കൽപ്പനക്രിയ നീ സഞ്ചരിക്കു സീറു നിങ്ങൾ സഞ്ചരിക്കൂ മുറിസ് അവൻ എന്ത് ചെയ്യുന്നു അധ്യാപകന്റെ അടുക്കിലേക്ക് പോകുന്നു മുദരിസ് അത് കുട്ടി അവിടെ നിൽക്കൂ നിക്കൂല അപ്പോ വലതിന്റെ ഷോർട്ട് ഫോം ഓർ ഷോട്ടണിംഗ് ഫോം അതിനെ ഷോർട്ടാക്കുന്ന രൂപം എന്താണ് ഒന്നാമത്തേതിന് വം കൊടുക്കണം നേരത്തെ പറഞ്ഞതുപോലെ ആണ് ാണ് ആദ്യത്തിൽ വന്നതാണ് നിന്നു കിഫ് കിഫ് നിർത്തു എന്ന് വരാം സ്റ്റോപ്പ് ആ നഹ്വ നേരെ നേരെ മുമ്പ് നേരെ എന്നുള്ള വാക്ക് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് എന്താണോ ആ നേരെ നമ്മൾ നഹ്വൽ കിബില എന്ന് പറയില്ലേ അതിനെ നഹ്വൽ നെഹ്റ എന്ന ഉപയോഗിക്കുന്നുണ്ട് അതെ അത് വശങ്ങളാണ് ഭാഗം ഭാഗങ്ങൾ അതുമായി സാദൃശ്യമുണ്ട് പക്ഷേ നഹ്വ എന്ന് പറഞ്ഞാൽ അതിനു നേരെ അതിനെ ഫേസ് ചെയ്തുകൊണ്ട് ആ ഭാഗത്തേക്ക് എന്നൊക്കെയുള്ള അർത്ഥം എഗണിസ്റ്റ് എന്നല്ല

സൗഭാഗ്യവനാണ് ഓക്കെ അപ്പോൾ എഗണിസ്റ്റ് എന്നല്ല അതിന് നേരെ എന്ന അർത്ഥത്തിലാണ് കേട്ടോ എഗണിസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ വാക്കാണ് വരിക അഭിമുഖമായി എന്ന അല്ല അതെ അതിനെതിരെ എന്ന അർത്ഥത്തിലാണ് എഗൻസ്റ്റ് വരുന്നത് ആ ചിലപ്പോൾ ആശയം ശരിയായിരിക്കാം ചിലപ്പോൾ പക്ഷേ എഗണിസ്റ്റുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ സാധാരണ പറയുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് എന്ന് പറയും ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ആശയം ശരിയാണ് അഭിമുഖമായി എന്ന അർത്ഥത്തിൽ പക്ഷെ അതിന്റെ വിപരീതം എന്ന അർത്ഥത്തിലാണ് ഓപ്പോസിറ്റ് ഉള്ളത് എതിർ ദിശ വിപരീത ദിശ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഓപ്പോസിറ്റ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് എന്നൊക്കെ പറയും അപ്പൊ ഇവിടെ നെഹ്റ അതിനു നേരെ എന്ന അർത്ഥത്തിലാണ് അത് ഇത് നമ്മള് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരുന്നാല് ഒരുപാട് വാക്കുകൾ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം നീ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അയിന തുരീതു നമ്മൾ അതേപോലെ മാതാ തുരതു നീ എന്താണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെ തുരീതു എന്താ എന്താ തുളുസ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം വഡ് യു വിഷ് വാട്ട് യു വിൽ യു വുഡ് ലൈക്ക് എന്ന അർത്ഥത്തിലൊക്കെ അതിനെ അതിനു പകരമായ വാക്കുകളൊക്കെ ഉപയോഗിക്കാം തുരീതു അൻ തുരീതു അൻ എന്ന പ്രയോഗം നമുക്ക് ഒരുപാട് വാക്കുകൾ നമുക്ക് ധാരാളം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രയോഗമാണ് തുരീതു അൻ ഇവിടെ തുരീതു അനത്ത യഹ്യ അപ്പൊ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടോ അറാധ ഇവിടെ വന്നില്ലേ കേട്ടോ ആരാധ ഒരു അഞ്ചര ഗ്രൂപ്പാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്നക്ഷരമുള്ള ക്രിയകളുടെ തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ വരുന്നതിനാണ് പറയുന്നത് എന്നുള്ളതിന്റെ ആദ്യത്തെ ഫോമാണ് അതെ തുരിതുവിന്റെ ആദ്യത്തെ ഫോമാണ് അറാധ പക്ഷെ ഈ അറാധയെ നമ്മൾ എന്തു ചെയ്യുന്നില്ല ഈ ദുർബലാക്ഷയക്രിയായിട്ട് എന്ത് ചെയ്യുന്നില്ല പഠിക്കുന്നില്ല അറാധ അറാധ ദുർബലാക്ഷിയാണ് യഥാർത്ഥത്തില് ദുർബലാശയം ഉണ്ട് അറാധയില് അഞ്ചല ഗ്രൂപ്പാണ് അഞ്ചല ഗ്രൂപ്പിന്റെ ലാമിന്റെ മുമ്പ് ദുർബലാക്ഷം വന്നിട്ടുണ്ട് അങ്ങനെയാണ് അറാധ എന്നായത് അല്ലേ ആ അപ്പൊ അഞ്ജല ഗ്രൂപ്പിന്റെ റാ തന്നെ മാറ്റം വന്നു ഹംസ കഴിഞ്ഞിട്ട് പിന്നെ അഞ്ജല നൂന് സുക്കനല്ലേ വരേണ്ടത് അപ്പൊ അറാധ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി അപ്പൊ അത് കുറെ മാറ്റങ്ങളുണ്ട് ഇത് നമ്മൾ അറാധ എന്നുള്ള വാക്ക് നേരത്തെ നമ്മൾ പഠിച്ചു പഠിച്ചിട്ടുണ്ട് അറാധ തുരി അറാധ യുരിതു തുരീതു എന്നുള്ളത് നമ്മളൊരു പ്രയോഗമായിട്ട് പഠിച്ചിട്ടുണ്ട് ആ ഗണത്തിൽപ്പെടുത്തിയാൽ മതി മുമ്പ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് കുറേ പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു അല്ലാതെ എന്നുള്ളത് നമ്മൾ ദുർബലാശയം വന്നിട്ടുണ്ട് പക്ഷേ ദുർബലാശയ ക്രിയയായിട്ട് പഠിക്കാത്ത എന്ന് ചോദിച്ചാൽ നമ്മൾ ദുർബലാശയങ്ങളെ വിശകലനം ചെയ്ത് പഠിക്കുന്നത് മൂന്നക്ഷരങ്ങൾ മാത്രമുള്ള ക്രിയകളാണ് അതിലാണ് ഈ പേരുകളൊക്കെ വരുന്നത് മൂന്നക്ഷരങ്ങളിലധികം വരുമ്പോൾ അതിന് മൂന്നക്ഷരങ്ങളിലുള്ളത് പോലുള്ള പ്രത്യേകതകളല്ല വരുന്നത് അത് വേറെ രീതിയിലാണ് വരുന്നത് അറാധയ്ക്ക് ഹംസായത് ആയതുകൊണ്ടാണ് അഞ്ചല ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് യുരീദ് ഒന്ന് ഹംസ് പോയിട്ട് പിന്നെ ദുർബല അപൂർണക്രയു ഹംസ് പോയിട്ട് വരുന്നത് ഹംസ് പോകുന്നത് അത് അഞ്ചല ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ് അപ്പോ അതിന് തുരീത് വന്ന് അപ്പൊ യഹ്യ എഴുന്നേറ്റ് പറയാണ് അപ്പൊ യഹ്യ ആണ് വന്നത് അല്ലേ ആ അപ്പൊ യഹ്യ പറഞ്ഞു യാ ഫീരത്ത് ഷേഖ് ഗുരു അത്യധാതു ക്രിയാധാതു എന്തു ചെയ്യണം നമ്മള് ക്രിയാധാതുവിന്റെ നമ്മൾ പാറ്റേണുകൾ എഴുതി വയ്ക്കണം നമുക്ക് അങ്ങനെ ഒരു ഒരു സമഗ്രമായ നോട്ട്ബുക്ക് ഉണ്ടോ പാഠപുസ്തകത്തിന് ഉപരിയായിട്ടൊരു പാ ഒരു 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 നോട്ട് ബുക്ക് വേണം അതായത് കണ്ടിന്യൂസ് ലേണിങ് കണ്ടിന്യൂസ് പഠന തുടർച്ചയ്ക്ക് വേണ്ടിയുള്ളത് അപ്പോൾ നമ്മളത് എങ്ങനെ തന്നെ നോട്ടൊക്കെ എഴുതി വെച്ചാൽ അതിൻ്റെ ആ ഭാഗങ്ങളിങ്ങനെ കുറച്ച് വേറെ ഇനി ഇനിയും അതിൽ വിശദീകരണം വരാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് മൂന്ന് പേജ് വിട്ടിട്ടൊക്കെ അടുത്ത ഭാഗങ്ങളൊക്കെ എഴുതണം അങ്ങനെ ഒരു നല്ലൊരു ഡയറിയോ അതുപോലെ സംഭവമൊക്കെ സൂക്ഷിച്ചാൽ നന്നായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യണം നമ്മൾ ക്രിയാധാതുക്കളുടെ പട്ടിക ആ ഇനത്തിൽപ്പെട്ട ക്രിയാധാതു ഒരു പേജിൽ നമുക്ക് എഴുതി വയ്ക്കാം നമ്മുടെ ഈ പഠനത്തിൽ അണ്ടർസ്റ്റാൻഡ് കുറേൻ്റെ പഠനത്തിലും അല്ലാതെയും നമുക്ക് അങ്ങനെ കിട്ടും അങ്ങനെ കിട്ടുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം എഴുതി വെച്ച് നമുക്ക് പ്രത്യേകം പഠിക്കാം അർജു ർജുറുപ്പെന്തായി ദുർബലാശ്ശരം അവസാനത്തിൽ വന്നു പെർമിറ്റ് ചെയ്യാൻ ഐ റിക്വസ്റ്റ് യു ടു പെർമിറ്റ് മീ ഓർ അലോ മീ അപ്പൊ എഴുതി വെക്കുക വെക്കി അന്ന അബി എഴുതാൻ പറയുന്ന ഒന്നും ക്ലാസ് എടുക്കുന്ന സമയത്തല്ലേ എഴുതാൻ പറയുന്നതൊക്കെ എന്താണ് രണ്ടാമത് കേട്ടിട്ട് അപ്പോഴാണ് എഴുതേണ്ടത് ലി അന്ന അബി അപ്പൊ ലി അന്ന എന്താണ് എന്തിനുള്ളതാണ് കാരണം പറയാൻ വേണ്ടിയുള്ളത് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നിട്ട് അതിന്റെ റീസൺ പറയാണ് അപ്പൊ ലി അന്ന ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ

എന്ന് പറഞ്ഞാൽ ചുരുങ്ങുന്നവൻ എന്നാണ് ചുരുങ്ങുന്നത് കാരണം അതെന്താവും ആ അതെന്താകും ഇതൊക്കെ വരുന്ന സമയത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും അക്ഷരം പോകും പിന്നെ സ്വാദ് ആ സ്വാദാണ് എന്നാണ് പേര് അത് വരും ശിതീരണത്തിൽ വരും ഇപ്പോഴൊന്നും എഴുതരുതേ എഴുതിയാ പോയി കണക്ഷൻ വിട്ടു പോവും നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം അത് ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കണം ഈവൻ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് നെറ്റ് ഓഫ് ചെയ്യ ബ്ലൂടൂത്ത് ഓഫ് ചെയ്യ മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഓഫ് ചെയ്താൽ എന്താവും എന്താവും അപ്പൊ നിങ്ങൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് മൈൻഡ് ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യാം ഒറ്റ ഇത് മാത്രം കൊടുക്കുക ആ അപ്പഴെന്താകും കോൺസെൻട്രേഷൻ കിട്ടും പെട്ടെന്ന് മനസ്സിലാവും യൗമ ഇലൽ മുനവ്വറത്തി വരുന്നുണ്ട് പ്രകാശപൂരിതമായ പ്രകാശിതമായ പ്രകാശിക്കപ്പെട്ടതെന്നാണ് കേട്ടോ നവറ മുനവ്വറത്തുൻ തുൻ പ്രകാശപൂരിതമായ പട്ടണത്തിലേക്ക് വരുന്നുണ്ട് എന്ന് ഇവിടെ മദീന എന്നുള്ള അർത്ഥമാണ് മദീന മുനവറയിലേക്ക് വരുന്നുണ്ട് അൽമുദരിസ് അപ്പോ യസുലു എന്നത് മിസാലിൽപ്പെട്ട ഒരു ക്രിയയാണ് വസല യസിലു വസല എത്തി യസിലു എത്തുന്നു മത്തായസ് ഉൽഹുന ഇവിടെ എപ്പോഴാണ് എത്തുന്നത് മദീനയിൽ എപ്പോഴെത്തും ഒരു മദീന ജാമ്യയിൽ നിന്നാണ് സംസാരിക്കുന്നത് കേട്ടോ ജാമിയത്തുൽ ഇസ്ലാമിയ ബി മദീന തുൽ മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നിന്ന് സംസാരിക്കുക അതുകൊണ്ടാണ് മത്തായസുൽ ഹുന ഇവിടെ എപ്പോഴെത്തും ഇറത്തു അപ്പോൾ വസല യെസുലു യെസുലു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്തും എന്നാണ് അവൻ എത്തും അത് തായിരത്തായപ്പോ എന്തായി തസിലു ആ ഹുവ ഹലു ഹിയ തസിലു അപ്പോൾ ആ മിൻ തായിരത്തെത്തും അറിയാമല്ലോ ആ എന്തായാലും ജിദ്ദല്ല ജിദ്ദല്ല ജദ്ദയാണ് ഒന്നുകിൽ ജദ്ദയാണ് അല്ലെങ്കിൽ ജുദ്ദയാണ് അപ്പം ചരിത്രകാരന്മാർ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു വാക്ക് ജുദ്ധ എന്നായിരുന്നു ഇപ്പം ഇതിൽ ജുദ്ധ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തി റിസർച്ച് നടത്തിയപ്പോഴത്തേക്ക് ആധികാരികമായും അധികം അതിനെ അതിനെ എന്താണ് പറയാവുന്ന തെളിവുകളുള്ളത് ജുദ്ധ എന്നതിനാണ് പിന്നീട് എന്തായി ഗ്രാൻഡ് ഫാദർ അർത്ഥത്തിൽ ജദ്ദയായി ഗ്രാൻഡ് മദർ ജദ്ദയായി ഈ ജദ്ദ എന്നുള്ളത് ഈ അതിനെ അറബി ഇംഗ്ലീഷ് ഒരു രീതിയുണ്ട് അറബിയെ ഇംഗ്ലീഷ്കരിച്ചപ്പോഴത്തേക്ക് എന്തായി ജദ്ദ എന്നുള്ളത് കഴിഞ്ഞിട്ട് അല്ല അല്ലെ കഴിഞ്ഞിട്ട് ഇട്ട് ജെ കഴിഞ്ഞിട്ട് ഇട്ട് എഴുതിയപ്പോഴത്തേക്ക് എന്തായി എല്ലാവരും ജിദ്ദ എന്ന് വായിക്കാൻ അങ്ങനെയാണ് ജിദ്ദ വന്നത് അപ്പൊ ഒന്നുകിൽ ജദ്ദയാണ് അല്ലെങ്കിൽ ജുദ്ദയാണ് നമ്മളെ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജുദ്ധ എന്നാണ് ിൽ നിന്നും ഫി എത്തും അപ്പൊ എന്നുള്ളത് ആയതുകൊണ്ട് സ്ത്രീലിംഗായതുകൊണ്ട് എത്തു അപ്പൊ അവിടെ സ്ത്രീലിംഗം തന്നെ ഉപയോഗിക്കാൻ കാരണം നമുക്കറിയാം ഇത് സമയം പറയുന്നത് ഓർഡിനൽ കൗണ്ടിംഗ് ആണ് ഓർഡിനൽ കൗണ്ടിങ് വരുമ്പോൾ എന്തിനെ കുറിച്ചാണ് എണ്ണുന്നത് അതാണ് അതിൻ്റെ ജെൻഡർ ആണ് പറയുന്നത് അപ്പോൾ സാത്തിൽ അല്ലെങ്കിൽ അൽ വലതുൽ അവവൽ അല്ല വലതു സാത്ത് സമയം നമ്മൾ പറയുകയാണ് സമയം പറയുമ്പോൾ എന്താണ് വാഹിതത്വ ഒന്ന് ഒരു മണി രണ്ടാമത്തെ മണിക്ക് എന്ത് പറയും രണ്ട് മണിക്ക് ആ സാത്തിൽ സാനീയത്തു അപ്പം എന്താണ് ഓർഡിനൽ കൗണ്ടിങ് എന്ന് പറയും ക്രമമായ എണ്ണം ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഇങ്ങനെയാണ് വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ എന്തിനാണോ എണ്ണ അപ്പം അതിൻ്റെ വിശേഷണമായിട്ടായിരിക്കും വരിക

നിന്റെ വാപ്പ എപ്പോഴാണ് ജിദ്ദയിലെത്തിയത് അപ്പൊ മദീന മുനവറിൽ എത്തുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് ജിദ്ദപ്പോഴെത്തി എന്നാണ് ചോദ്യം മത്താ വസല അബൂക്കുദ്ദ അപ്പൊ അബൂക്ക എന്നുള്ളത് എന്തായി അബിന് അല്ല അബു അതെ കർത്താവിന്റെ അടയാളമായ റഫ് കൊടുത്തത് എങ്ങനെയാണ് കൊണ്ടാണ് വസല എപ്പോഴാണ് എത്തിയത് യഹിയ അപ്പൊ എന്ന ക്രിയ നമ്മൾ ഫോക്കസ് ചെയ്തു എന്താണ് മോർണിംഗ് ആ ലാസ്റ്റ് നൈറ്റ് ഓർ നൈറ്റ് എസ്തനേറ്റ് ഓർമ്മയുണ്ടല്ലേ എസ്റ്റ നിങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു നോക്കാം എസ്റ്റർ നൈറ്റ് എന്നൊക്കെ അപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആൾക്കാർ പറഞ്ഞു തരും മാത്രല്ല അവർക്ക് നമ്മൾ അവർക്കും മനസ്സിലാകണമല്ലോ നമുക്ക് അറിയുമെന്ന് അല മുദി ഞാൻ പിന്നെ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഒരു പള്ളിയിൽ ഇമാമായി വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ ഒരു എൻ്റെ നെഫ്യൂ എൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു സഹോദരരുടെ മകൻ അപ്പോൾ അദ്ദേഹം കുട്ടി ഒരു ദിവസം ആബ്സെൻ്റ് ആയപ്പോൾ ഞാനൊരു കത്ത് കൊടുത്തയച്ചു സ്കൂളിലേക്ക് ലീവ് ലെറ്റർ കുട്ടിക്ക് സുഖമില്ലായിരുന്നുകൊണ്ടാണ് അപ്പം എഴുതിയത് ഞാൻ എഴുതിയത് ഇംഗ്ലീഷിലാണ് എഴുതിയത് അപ്പോൾ പള്ളിയിലെ ഇമാമ് ഇംഗ്ലീഷ് എഴുതിയെന്നുള്ള സംഭവം ഈ കത്ത് ഉടനെ തന്നെ ഈ ക്ലാസ് ടീച്ചർ ഒന്നിലധികം ടീച്ചറിനെ കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ നേരെ സംസാരം ഉണ്ടായതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് തിരിച്ചു ആൾക്കാരൊന്നും ചോദിച്ചു നിങ്ങൾ അറബിയിൽ കത്ത് കൊടുത്തയച്ചെന്ന് പറഞ്ഞു സ്കൂളിൽ സംഭവ യഥാർത്ഥത്തില് ഉണ്ടായത് ഇമാമ് പള്ളിയിലെ ഇമാം ഇംഗ്ലീഷിൽ കത്ത് കൊടുത്ത് അയച്ചു അപ്പോ നമ്മളിൽ നിന്നാണ് ഇംഗ്ലീഷ് പഠിച്ചത് എന്ന് കൂടെ ജനങ്ങൾ അറിയണം അതിനാണ് ഞാൻ പറഞ്ഞത് എനിവേ അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാലം ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ വേറെ ഒരാൾ പള്ളി വന്നപ്പോൾ ഞാനത് എന്തോ ഒരു സംഭവം ഞാനിങ്ങനെ എഴുതി കൊടുത്തപ്പോൾ ഞാൻ എഴുതി കൊടുത്തത് ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തപ്പോൾ ഇംഗ്ലീഷിലെ കണ്ടു കണ്ടുതന്നെ അയാൾ എന്താ കൈവശം വളരെ നല്ല നല്ല കൈശല്ല എന്നിട്ടും ഇത്രയും നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ അറിയാമോ എന്ന് ചോദിച്ചു എനിവേ എന്താ പറഞ്ഞാൽ നമ്മളെ അത്രയും ആ അതുകൊണ്ടാണ് ഈ എന്തു പറയുന്നത് ഖലീഫമാരുടെ യുഗത്തിലേക്ക് നിങ്ങൾ നയിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ ചിന്തയിലൊന്നു പറഞ്ഞാൽ ഖലീഫ ഉമർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളാണ് ഇന്ന് ഉള്ള പരിഷ്കര പരിഷ്കാരികൾ ഉപയോഗിക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ പലതും അനവധി ഭരണപരിഷ്കാരങ്ങൾ ഖലീഫ ഉമർ ഉണ്ടാക്കിയ ഭരണപരിഷ്കാരങ്ങളാണ് അതിന് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമ്മൾ അന്തം വിട്ടു മോളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് അത്രയും ഭരണപരിഷ് ഇന്ന് ഇന്നുള്ള പല പരിഷ്കാരങ്ങളും ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിലാണ് തുടങ്ങിയത് ചരിത്രത്തിൽ മാത്രമല്ല എന്താ പറയാ മുസ്ലിങ്ങൾ അല്ലാത്തവർക്കാണ് വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കാൻ ആരംഭിച്ചത് വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കാൻ ആരംഭിച്ചത് ആർക്കാസ് അമുസ്ലിമിനാണ് ഒരു ജൂതൻ ഇങ്ങനെ യാചിക്കുന്നത് കണ്ടപ്പോ മിളാൽ മീന നടന്നു പോവുകയാണ് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുമായിട്ട് സെക്രട്ടറിയുമായി ഒത്തങ്കിൽ നടന്നു പോവുക വഴിയിലേക്ക് അറിയാമല്ലോ നമുക്ക് അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ അവർ യാചകനൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് അദ്ദേഹം യാചകനാകാനുള്ള കാരണമെന്ന് അടുത്ത് കൂടെ ഉണ്ടായിരുന്ന ശിൽബന്തികളോട് ചോദിച്ചു അദ്ദേഹം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ജക്കാത്ത് കൊടുക്കുന്നത് മുസ്ലിങ്ങൾക്കാണ് അവർ അവരുടെ ആയകാലത്ത് അവരെന്ത് ചെയ്തിരുന്നു ജിസിയ കൊടുത്തിരുന്നു ഇപ്പോൾ അവർക്ക് ഒന്നും വരുമാന മാർഗമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഖജനാവിൽ അങ്ങനെയുള്ള എല്ലാവർക്കും ജോലിയില്ലാത്ത ആ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും എന്തു ചെയ്യണം വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അനവധി ഭരണപരിഷ്കാരങ്ങളുണ്ട് അപ്പൊ അത് ഈ കാലഘട്ടത്തിൽ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സുപ്രധാന സംഗതിയാണ് അതേപോലെ പട്ടാളക്കാർ ആറ് മാസം കഴിയുമ്പോൾ ലീവ് കൊടുക്കണം എന്ന് പറഞ്ഞു ആറ് മാസം കഴിയുമ്പോൾ പട്ടാളക്കാരന് ലീവ് കൊടുക്കണം അപ്പൊ നമ്മളെ പട്ടാളക്കാർ ചെയ്യുന്നത് യഥാർത്ഥത്തില് അവരിൽ ഇല്ലാത്ത അനാശാസ്യ പ്രവണതകളില്ല എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ നിയമം പാലിക്കാത്തതുകൊണ്ടാണ് ഉമർലാലു ഒരു 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 സ്ത്രീ പാ പാട്ടുപാടുന്ന കേട്ടെന്നാണ് പറയുന്നത് അങ്ങനെ അവരുടെ പിന്നെ ഫീലിങ്ങിനെ കുറിച്ച് അവരുടെ മാനസികാവസ്ഥയെ കുറിച്ച് ഒരു പദ്യം ചൊല്ലുന്നത് ഉമർലാലിന് കേട്ടു ഉടനെ തന്നെ അദ്ദേഹം പ്രിയതമയോട് വീട്ടിൽ ചെന്ന് ചോദിച്ചു പ്രിയതമയോട് ചോദിച്ചു എത്ര കാലമാണ് ഒരാൾക്ക് ഭാര്യയെ അല്ലെ ഭർത്താവിനെ വിട്ടു നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ കിട്ടിയ റിപ്ലൈ അനുസരിച്ചാണ് ഉടനെ തന്നെ അദ്ദേഹം ഉത്തരവ് ഇറ ഇറക്കുകയാണ് പട്ടാള സേവനം നമ്മൾ പട്ടാള സേവനം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കണം ഈ ഷബീരില്ലയാണ് ജിഹാദാണ് അത്രയും എന്താ പറയുക പ്രതിഫലാർഹമായ പ്രവൃത്തി പോലും ചെയ്യുന്നതിന് എന്ത് ചെയ്തു ഭരണകൂടത്തിന് കൃത്യമായ നിയമങ്ങളുണ്ട് അതാണ് ഭരണം എന്നൊക്കെ പറയുന്നത്

ഓട്ടോമാറ്റിക്കായിട്ട് അടയാളം കൊടുക്കുന്നോണ്ടാണ് ഇത് ഹബിന്റെ ഭാര്യ സുക്കുൻ വന്നിരിക്കുന്നത് ഹബ് ഹബ് വേഗം നിസ്ഫ ഔ എന്ന് പറയുന്നത് എന്താണ് ഒരു അളവ് തോത് ആണ് അങ്ങനെ അളവ് തോത് ഒക്കെ അംശം ഒക്കെ വരുന്നതിനെല്ലാം എന്തു ചെയ്യും ഭാഗം പിൻഭാഗം ഭാഗം ഇതൊക്കെ വരുന്നതിനെല്ലാം ആയിരിക്കും വരിക നമ്മളെ മുമ്പ് പഠിച്ചിട്ടുണ്ട് കെസർ വരുത്തുന്ന മറ്റു ചില പദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിൽ പെട്ടതാണ് അരമണിക്കൂറുമാണ് ബാക്കിയുള്ളത് ഔ ഓർ ലെസ് ഔ അക്കല് അപ്പൊ അക്കല് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് കുറവ് എന്നാണ് അക്കല് അപ്പോ ഈ രീതിയിൽ വരുമ്പോഴത്തേക്ക് ഓർ ഓർ ലെസ് എന്ന അർത്ഥത്തിൽ വരുമ്പോൾ അവ അക്കല് എന്നാണ് ഉപയോഗിക്കുന്നത് അപ്പൊ കലീലിന് എന്താണ് അതിന്റെ എന്ത് അതിന്റെ പോസിറ്റീവ് രൂപം അതിന്റെ ശരിയായ രൂപം യഥാർത്ഥ രൂപം എന്താണ് കലീലും കലീലിന്റെ സൂപ്പർലേറ്റീവ് ആണ് അക്കല്ലും കമ്പാരിറ്റീവ് വരുമ്പോഴത്തേക്ക് അത്ത ലുമിൻ വരും മിൻ വന്നാൽ കമ്പാരിറ്റീവ് ആവും അല്ലെങ്കിൽ സൂപ്പർ അപ്പൊ അൻ വന്നപ്പോൾ അത്ത എന്നതിന് എന്ത് ചെയ്തു നെസ്ബ് അടയാളം കൊടുത്തു പത്തഹത്ത് കൊണ്ട് നെസ്ബ് ചെയ്തു എത്തി അപ്പോൾ അപ്പോ വരുന്ന സന്ദർഭത്തിൽ അപൂർണക്രിയയിൽ വരുന്ന സന്ദർഭത്തിൽ കൊണ്ട് നെസ്റ്റ് ചെയ്യും എത്തി എത്തി എന്ന് വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ട് അവിടെ ഒരു അടയാളം കൊടുക്കുന്നില്ല അപൂർണക്രിയയുടെ അവസാനം എന്താ അടയാളം വരുന്നത് ലറബ ലറബ വിയർ പോമ്മാണ് അപ്പോ ദുർബലാക്ഷരം ലമ്മ സ്വീകരിക്കുന്നതല്ല സാധാരണഗതിയിൽ ദുർബലാക്ഷരം ലമ്മ സ്വീകരിക്കുന്നതല്ല അപ്പോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ ലമ്മ അടയാളപ്പെടുത്താത്തത് ലമ്മത്ത് അടയാളപ്പെടുത്താത്തത് അതേസമയം പത്തഹത്ത് വരുമ്പോൾ നസ്പി ചെയ്യേണ്ട സന്ദർഭം വരുമ്പോൾ പത്തഹത്ത് കൊണ്ട് എന്ത് ചെയ്യാം നസ്പി ചെയ്യാം അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിങ്ങളുടെ കയ്യിൽ വേറൊരു ഉണ്ടെങ്കിൽ അത് ഇവിടെ അടയാളപ്പെടുത്താം എവിടെ യാ ഇന്റെ മുകളിൽ അല്ലെങ്കിൽ യാ ഇനെ നിങ്ങൾക്ക് സർക്കിൾ ചെയ്യാം ഇപ്പോഴല്ല ഇത് കേട്ടിട്ട് അടുത്ത പ്രാവശ്യമാണ് ചെയ്യേണ്ടത് ബി ബി ബിഅബർജു നിന്റെ അപ്പം ബി അല്ലെങ്കിൽ ബി അത്തരം അർത്ഥം കൊണ്ടുവന്നു കൊണ്ടുവന്നു വന്നു ബി ബി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഓർ നിന്റെ ഉപ്പയെയും കൊണ്ട് വരുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു താല്പര്യപ്പെടുന്നു ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നു അർജു ബി അറിഞ്ഞു എൻ്റെ വീട്ടിലേക്ക് മുദരിസ് പറയുകയാണ് എൻ്റെ ഉപ്പയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരണം കേട്ടോ വരണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു ഇൻഷീ ക അത് അത്ത ആ ഹംസിന്റെ പ്രത്യേകത കൊണ്ടാണ് അക്കല കുരു ആ കുരു അത്ത ആ തുടക്കത്തിൽ എന്താണെന്ന് ബേസിക് ലെറ്റർ തന്നെ ഉള്ളതാണ് പിന്നെ ഞാൻ വരും എന്ന് പറയുന്നിടത്ത് അപൂർണക്രേക്ക് ചേർക്കുന്ന ഹംസ് വരും രണ്ട് ഹംസും കൊണ്ട് ചേർന്നിട്ടാണ് മന്ത് വരുന്നത് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം കൊണ്ട് വരാം

ദുർബലാക്ഷം അൽ മൊഴത്തല് വീക്ക് ലെറ്റർ കേട്ടാ അൽമൊഴ് മൊഴത്തല് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ദുർബലാക്ഷരമുള്ള ക്രിയ എന്നാണ് കേട്ടോ അൽമൊഴ്ത്തൽ എന്ന് പറഞ്ഞാൽ ദുർബലാക്ഷരമുള്ളത് അൽഫേലുൽ മൊഴത്തല് ദുർബലാക്ഷരമുള്ള ക്രിയ എവിടെ അൽഫാ ഫൽ അപ്പം എന്നാണ് പറയുക പിന്നെ അവിടെ ഫാ ഉൽ എന്ന് പറയുമ്പോൾ പറയില്ല അങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഒരുമിച്ച് പറയുമ്പോൾ ഫാ ഉൽ എന്ന് പറയില്ല മറിച്ച് അൽ ഫുൽ ഫാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫായല എന്ന വാക്കെടുത്താൽ ഈ ഫായല കൊണ്ടാണല്ലോ കളിക്കുന്നത് കളി മുഴുവൻ ഫായല കൊണ്ടാണ് കാരണം ഫായയുടെ അർത്ഥം പ്രവർത്തിച്ചു എന്നാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വറബ എന്നെടുത്താലും പാല പോലെയാണ് കണക്കാക്കുന്നത് എന്നിട്ട് ഇപ്പൊ ഫാല എന്ന് പറഞ്ഞാൽ പാലയിൽ ഇപ്പം നമ്മൾ ഇവിടെ എന്താ ചോദിച്ചു വജത വന്നു വജത വന്നപ്പോൾ വാവ് ഏത് സ്ഥാനത്താണ് ഉള്ളത് ഫാലയുടെ ഫാ ഇൻ്റെ സ്ഥാനത്താണ് ഉള്ളത് ജീമ ഏത് സ്ഥാനത്താണുള്ളത് ഫാലയുടെ അയിനിൻ്റെ സ്ഥാനത്താണ് ഉള്ളത് ദാനത്തുള്ളത് പാലയുടെ ലാമിൻ്റെ സ്ഥാനത്താണ് ഉള്ളത് അപ്പൊ വജത എന്ത് എങ്ങനെ എടുക്കാം വാവ് ഫാ ഉൽ ഫാണ് ജീമ്ൽ ഫെയിലാണ് ലാമുൽ ഫെയിലാണ് മുമ്പ് ഒരു ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ അല്ലേ അപ്പം അങ്ങനെയാണ് മൊയത്തലുൽ ഫാ എന്ന് പറയുന്നത് അപ്പോൾ എവിടെ എന്താണ് വാവ് എവിടെ കിടക്കുന്നു ഫാ ഉൽ ഫൈലിൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത് അതുകൊണ്ടാണ് മൊയ്ത്തല്ലുൽ ഫാ എന്ന് പറയുന്നത് അപ്പോൾ വസല വസ ഇപ്പൊ ഈ ദുർബലാശയുള്ള ക്രിയ മാത്രമല്ല ഈ ഫാ ഉൽ ഫൈൽ എന്നുള്ളത് കോമൺ സംഭവമാണ് അമറ എടുത്തു കഴിഞ്ഞാൽ അൽ അൽ മീമു നമ്മളീ ഫെയില് കൊണ്ട് കളിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മളതിനു സ്ട്രൈറ്റ് ആയിട്ടുള്ള പഠനമാണ് പഠിച്ചിരിക്കുന്നത് ഫാൽ കൊണ്ട് മാറ്റി നിർത്തിയിട്ട് ഫത്തഹ എടുക്കും കാരണം ഓപ്പണിങ് ത് ഓപ്പണിംഗ് ഗ്രൂപ്പ് ഫത്തഹയാണ് അപ്പോൾ ഫത്തഹയ്ക്ക് എപ്പോഴും അപൂർണക്രിയ യഫ്തഹ എന്ന് മാത്രമേ വരുള്ളൂ ഡയറക്റ്റ് ഓടിക്കുക നമ്മൾ പിന്നെ അടുത്ത ലറബ ഗ്രൂപ്പ് എടുത്താൽ ലറബയ്ക്ക് എപ്പോഴും ഗലരിബോ എന്ന് മാത്രമേ വരുള്ളൂ അപ്പൊ എന്ത് ചെയ്തു അപ്പോൾ മധ്യ മധ്യദേശം ലറബ പോലെ മധ്യദേശം ഫത്തഹ ഉള്ളത് ഗരീബോ അപൂർണക്രിയയില് മധ്യത് കസവ് വരും ആ രീതിയിലാണ് നമ്മൾ ഓടിക്കുന്നത് അപ്പോൾ നമ്മൾ ഫാല കൊണ്ട് കളിക്കുന്നില്ല പക്ഷേ ഇതുപോലെ സന്ദർഭങ്ങളിൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഈ പേരിലാണ് അറിയപ്പെടുന്നത് വിളിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഗ്രാമറിലുള്ള യൂസേജ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഉള്ളാൻ്റെ പരീക്ഷയിൽ ഒരു ചോദ്യം ഉള്ളത് എനിക്ക് തോന്നുന്നു സീനിയർ ലെവലാണുള്ളത് ജൂനിയറിൽ അങ്ങനെ ചോദിക്കാറില്ല സീനിയർ ലെവൽ വരുമ്പോഴത്തേക്ക് ഈ വാക്ക് ഫാലയുടെ ഏത് രൂപവുമായി യോജിച്ച് വരുന്നു എന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലേ ആ അത് ഇതിന് വേണ്ടിയാണ് ൊണ്ടായിരിക്കും പിന്നെ കളിക്കുക അങ്ങനെ ആരെങ്കിലും കളിക്കുന്ന സമയത്ത് നമുക്കിത് അറി അറിയാൻ വയ്യാതെ വരരുത് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഓക്കെ അപ്പോ ഈ ദുർബലാശങ്ങൾ അടങ്ങിയ ദുർബലാക്ഷങ്ങൾ ഫാൻ്റെ സ്ഥാനത്ത് ദുർബലാക്ഷം വന്ന ക്രിയകളുടെ ഉദാഹരണങ്ങൾ വജത വസ വസല ഇത് രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്തു പിന്നെ എന്ത് ചെയ്തു അത ഈ പാടത്തിപ്പന്നില്ല വള ആ വന്നു വള വന്നു വജബ വന്നു വക്കഫ വന്നു അത് കൂടാതെ ഉള്ളത് ഒന്ന് വസനയാണ് വചന യസിനു അപ്പം ഈ ദുർബലാശ്രമുള്ള ക്രിയകൾ മൊത്തത്തിൽ ഒരു കാറ്റഗറി ആയിട്ടാണ് വരുന്നത് എന്നാലും ഇവയെല്ലാം ഫത്തഹ ദറബ സമ്യ പിന്നെന്താ ഫതഹ ദറബ സമ്യാ നസറ പോലെ നാലിൽ ഒരു ഗ്രൂപ്പിൽ പെട്ടതായിരിക്കും ഇവിടെ നോക്കുക വജദയുടെ അപൂർണക്രിയ എന്താ അപ്പൊ അത് ആണ് അതിൽ തന്നെ വരുമ്പോ എന്താണത് വലു അതേപോലെ എന്താണ് അർത്ഥം വാദ വാഗ്ദാനം ചെയ്തു വഹബ എന്താണ് ആ ഗിഫ്റ്റ് കൊടുത്തു വഹബ എവിടെ വന്നിരിക്കുന്ന ഖുറാനില് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് മിക്കവാറും പേര് എല്ലാവർക്കും പ്രാർത്ഥിക്കാറുണ്ട് ആ റബ്ബ് മഹാബല ربنا هب لنا من ازواجنا وذرياتنا قرة اعين ابو هب وهب يهب عند قلبنا يعني هب رب هب لي من لدنك ذرية طيبة وهب لي وحب لي وهبنا له اسحاق ويعقوب وكل وهبنا له اسحاق അപ്പോൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ വഹബ യഹബു അപ്പോൾ അത് ഫത്തഹ എഫ്തഹിപ്പെട്ടതാണ് വജബ്യജീബു അത് സറബ ഗ്രൂപ്പിൽപ്പെട്ടതാണ് വഖഫ യഖിഫു അത് അറബ ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഓക്കെ ഈ പാഠത്തിൽ നമ്മൾ ആ ആ വിഷയം വരുന്നില്ല പക്ഷേ ഞാൻ നിങ്ങളെ ശ്രദ്ധയിലുണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അത് ആ പറഞ്ഞ നാല് ഗ്രൂപ്പുമായി ഗ്രൂപ്പിലുള്ള ഒരു അല്ല ഇത് ഇതെന്താണ് ഇതൊരു കോമൺ ഡിവിഷനിങ് ആണ് ഒരു പൊതുവായ വിഭജനമാണ് ആ പൊതുവായ വിഭജനത്തിൽപ്പെട്ട വേറൊന്നാണ് ഹംസുള്ള ക്രിയകൾ ഹംസുള്ള ക്രിയകൾ ദുർബലാശമുള്ള ക്രിയകൾ ക്രിയകൾ അങ്ങനെ മൂന്നിനം നാലാമത്തെ ഇനമാണ് ഇതൊന്നുമില്ലാത്ത ക്രിയകൾ അല്ലെങ്കിൽ അത് ഒന്നുമില്ലാത്ത ക്രിയകളാണ് ആദ്യം പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ദുർബല ഹംസുള്ള ക്രിയകൾ

നമ്മൾ നമ്മളതിന്റെ അസുലിലേക്ക് പോകണ്ട യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായ പ്രകാരം ഈ അസുലെല്ലാം നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിക്കേണ്ടതാണ് ഡിപ്ലോമയിലൊന്നിലും ഡിപ്ലോ ഡിപ്ലോമയിലും അഡ്വാൻസ് ഒന്നും വേണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയിലൊക്കെയാണ് അത് പഠിക്കേണ്ടത് നമ്മൾ നമ്മളെന്ത് ചെയ്യ നമ്മളിത് ചൊല്ലി പഠിക്കുക വക്കഫ എന്താ പൂർണക്രിയ ആ വചന എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചൊന്നാണ് എലിജു നമ്മള് പഠിച്ചല്ലേ സുഹൃത്ത് ആല്രാനില് എലിജു പഠിച്ചല്ലേ പ്രവേശിച്ചത്

അതെ എന്തായിരുന്നാലും കണ്ട അവർ കൊടുത്തിരിക്കുന്നുണ്ടാ ലഹു ആ അപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാം എന്തായിരുന്നു എല്ലാം യൗജിദു അസുലു അപ്പോൾ വഹബു വസനു എല്ലാം എന്തായിരുന്നു ഗ്രൂപ്പിൽ പെട്ടതായിരുന്നു ഇവിടെ എന്താണ് വലാ യലാ വന്നപ്പോൾ മിസ്ലു സഹബ വലാ യലാഹു വന്നപ്പോഴത്തെ ഈ ഫതഹ ഗ്രൂപ്പിൽ പെട്ടതാണ് അതേപോലെ വഹബി വല വഹബൈദ് വലാ പോലെയാണ് ഓക്കേ എന്താണ് രൂപം ഉണ്ടാക്കുക ക്രിയയുടെ ഒരു രൂപത്തിനാണ് സിയകത്ത് എന്ന് പറയുന്നത് അപ്പോ എന്ന് പറഞ്ഞാൽ ആ ക്രിയയുടെ രൂപം ഉണ്ടാക്കുക കല്പന രൂപം ഉണ്ടാക്കുക മിനൽ ആ തുടർന്ന് വരുന്ന ക്രിയകളിൽ നിന്നും അതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് തകീഫു തക്കിഫു എന്നാൽ അതിൻ്റെ ക്രിയ കെഫ് എന്നാണ് ലാ ഇലൽ ഇലത്തി അപ്പൊ ഇവിടെ നമ്മൾ ഫത്തഹ എഫ്തഹ് പോലെ കൊടുക്കുന്ന പോലെ ഇഫ്തഹ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ നസറുസുർ എന്ന് പറയുന്നത് പോലെ അൽ ഹംസത്ത് ഇവിടെ വേണ്ട എന്ത് ഹംസത്ത് ഹംസത്തിൽ വസു ചേർക്കും നമ്മൾ ആ ഹംസദുൽ വസീൽ ഇവിടെ വേണ്ടു കാരണം എന്താണ് ഈ അക്ഷരം കളഞ്ഞാൽ നമ്മുടെ ദുർബല നമ്മുടെ കൽപ്പനക്രിയ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആദ്യം അപൂർണക്രിയക്ക് വേണ്ടി ചേർത്ത അക്ഷരം മാറ്റും യഫ്തഹു ആണ് എടുക്കുന്നത് വിചാരിച്ചോ അപ്പൊ എഫ്തഹ എന്നുള്ളതിന് അപൂർണക്രിയ അപൂർണക്രിയക്ക് വേണ്ടി ചേർത്ത യാ അങ്ങോട്ട് മാറ്റും പിന്നീട് പാ താ ഉള്ളത് അപ്പൊ അവിടെ ആ യാ ആദ്യത്തെ അക്ഷരം മാറ്റി കഴിഞ്ഞാൽ പാ ഇന് ഉള്ളത് അതുകൊണ്ടാണ് കൽപ്പനക്രിയക്ക് വേണ്ടി ഒരു ഹംസത്തിനെ കൊണ്ടുവച്ചിട്ട് അവിടെ സുക്ക് കെസറോ അല്ലെങ്കിൽ ഉൺസു നെസറ പോലെ ഉൾ കൊടുക്കുന്നത് അതേസമയം അങ്ങനെ അപൂർണക്രിയയുടെ അക്ഷരം മാറ്റി കഴിഞ്ഞാൽ ഉള്ള അടുത്ത അക്ഷര അടുത്ത അക്ഷരത്തിന് പത്തോ കെസറോ ആണെങ്കിൽ പത്തോ കസറോ ആണെങ്കിൽ അല്ലെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ പത്തോക്കസറോ അമ്മോ ഉണ്ടെങ്കിൽ പിന്നെ ഹംസത്തിൽ ബസിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല അതാണ് പറഞ്ഞത് ഈ ലാ എഹ്താജു ആ എഹ്താജെന്ന് പറഞ്ഞാൽ ഹാജത്ത് അറിയാമല്ലോ ഹാജത്ത് എന്താ ഹാജത്ത് ആവശ്യം അപ്പൊ മലബാറില് ഒക്കെ മലയാളം പോലെ ഉപയോഗിക്കുന്ന വാക്കാണ് ഹാജത്ത് ഇപ്പൊ ലാ ഹാജ ലാ എഹ്താജു എന്ന് പറഞ്ഞാൽ

ഇത് ഇവിടെ എന്തുകൊണ്ടാണ് തക്കീഫ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് തജിനും താഴ്ദുമൊക്കെ കൊടുത്തിരിക്കുന്നത് നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആളോട് പറയുന്നതാണെങ്കിൽ ആ രൂപത്തിൽ നിന്നാണ് ഉണ്ടാക്കേണ്ടത് ഇപ്പോ അമ്രുൽ ഹാദിറാണ് അടിസ്ഥാനപരമായും ഉണ്ടാക്കേണ്ടത് പിന്നെയാണ് അമ്രുൽ വായ്പ ഉണ്ടാക്കുന്നത് അപ്പൊ ഹാദിറാണെങ്കിൽ ആ യീഫു യക്കിഫുവിന് തക്കിഫുവിൽ നിന്നാണ് മുന്നിൽ നിൽക്കുന്ന ആൾക്കുള്ള കൽപ്പനകരി ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ് തകിഫോ കിഫ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അടയാളം ഉള്ളത് പത്തറഫ് അമ്മ ഉള്ളതിനാണ് മുത്തഹരി കത്ത് എന്ന് പറയുന്നത് ചലനാത്മകമായത് ചലനാത്മകം ആയത് എന്നാണ് അതിന്റെ ഭാഷാർത്ഥം മുത്തഹരി തഹറക്ക എന്ന് പറഞ്ഞാല് ചലിച്ചു തഹറക്ക ചലിച്ചു പക്ഷേ ഗ്രാമറിലുള്ള ഒരു യൂസേജ് ആണ് അല്ലെങ്കിൽ ആ ഗ്രാമറിലുള്ള ടെർമിനോളജിയാണ് അതിന്റെ അർത്ഥം അമ്മ ഉള്ളത് സുക്കുൻ എന്താണ് സുക്കൂൻ എന്ന് പറഞ്ഞാൽ ശാന്തമാണ് ശാന്തമാണ് ചലനമില്ല അപ്പൊ കിഫ് എന്ന് പറയുന്ന ഫാൻ സുക്കൂനാണ് അപ്പൊ സുക്കൂൻ അങ്ങനെ പ്രിന്റ് ചെയ്യുന്ന സുക്കുനാണെങ്കിലും ഉള്ള ശേഷമുള്ള ആലിഫിന്റെ സുക്കുനാണെങ്കിലും ലാ എന്ന് പറഞ്ഞ അലിഫിന്റെ സുക്കുനാണെങ്കിലും എല്ലാം സുക്കുനാണ് പക്ഷേ എല്ലാം സുഖനാണ് അല്ലാത്തതൊക്കെ എന്താണ് പത്ത കസുകൾ അമ്മ ഉള്ളത് ആണ് മുത്തഹരി അപ്പോ വക്കഫ യു കിഫ് വസനു ആ ജിൻ ബഹുജന എന്തായിരിക്കും അതാണ് നല്ല പറഞ്ഞത് മുസ്തകം ഇപ്പൊ നമ്മൾ ഈ വായക്കുള്ള ക്രിയ അക്ഷരം വര അതായത് ദുർബലാക്ഷരം പോയതിന് ശേഷമുള്ള ക്രിയ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കാരണം അവിടെ ഒരക്ഷരം ലോഭിച്ചത് കൊണ്ട് നമ്മൾ വിചാരിക്കും തൊട്ട് മുമ്പുള്ള അക്ഷരം ഇതിൽ കൂടെ ഉള്ളതാണെന്ന് വിചാരിക്കും അപ്പൊ സാധാരണഗതിയിൽ മൂന്നക്ഷരം ഉണ്ടാകുമല്ലോ എന്ന രീതിയിലായിരിക്കും നമ്മൾ വായിക്കുന്നത് അത് ഈ അർത്ഥമറിയാതെ ഹിഫദാക്കിയ ആൾക്കാരുടെ ഹിഫുദ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർക്ക് അത് മനസ്സിലായിട്ടില്ല അങ്ങനെയാണ് വസിനു വസിനു ബിൽ മുസ്തഖീം ഖിസ്താസ്തയും അല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അർത്ഥമറിയാതെ മനപ്പാടമാക്കിയവരുടെ ഉച്ചാരണത്തിൽ വ്യത്യാസം ഉണ്ടാകും എന്നാൽ അർത്ഥമറിയാതെ മനഃപ്പാടമാക്കിയവർ പോലും അത് നിരന്തരം അവർ ശേഖന്മാരുടെ അതായത് അറബി പണ്ഡിതന്മാരുടെ ഖുറാൻ പാരായണം കേട്ട് പഠിച്ചവരാണെങ്കിൽ അതേ രീതിയിൽ അവർ വരും കാരണം എന്താണ് അത് അവർ അർത്ഥം അറിഞ്ഞിട്ടല്ല മറിച്ച് ആ ശൈലി അങ്ങനെ തന്നെ വരുന്നോണ്ടാണ് ഓക്കെ ൂക്കിപ്പ നിങ്ങളെ നിങ്ങളെ പിന്നെ ഏത് സെമസ്റ്ററിലാണ് സോളത്തിൽ മുത്തഫിഫ് അതല്ലേ എങ്ങനെ എന്റെ മാളിയും പറഞ്ഞല്ലോ ഞാൻ തൂക്കി എന്താ പറഞ്ഞ കേട്ടത് ഞങ്ങളെ എന്തോ പ്രോബ്ലം ഉണ്ട് യസീനു ഓക്കെ വസീനു ഔ വിടെ നമ്മള് ശ്രദ്ധിക്കണം അവന്നുള്ളത് വേറൊരു വാക്കാണ് വസനു വേറെ വാക്കാണ് അതേപോലെ തഹബു തഹാബു എവിടെ നിന്നതാണ് വഹബ വഹബയ്ക്ക് എന്താ അർത്ഥം പറഞ്ഞത് ഗിഫ്റ്റ് കൊടുത്തു ഗിഫ്റ്റ് കൊടുത്തു ദാനം ചെയ്തതിന് വേറെ വാക്കുണ്ട് കേട്ടോ എന്നൊക്കെ പറയും നമ്മള് റബ്ബന എന്ന് പറഞ്ഞാൽ എനിക്ക് ഗിഫ്റ്റ് തെരണം എന്നാ പറയുന്നത് നീ ദാനം തരണം എനിക്ക് അല്ല നിന്റെ ഇഷ്ടത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്ക് നീ എന്ത് ചെയ്യണം തരണം അപ്പൊ തലാ എവിടെ നിന്ന് വന്നു കല്പന എന്താണ് വലയുടെ അർത്ഥം എന്താണ് വെച്ചു റബ്ബി റബ്ബിനി ഹാ ഉൻസ എന്താ അർത്ഥം والله ോയ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കുട്ടി ചോദിച്ചാണ് ആൻകുട്ടി എങ്ങനെയാ ഡെലിവറി ചെയ്യുന്നു മനസ്സിലായില്ലേ ഡെലിവറി എന്ന് പറഞ്ഞാല് അങ്ങനെ അർത്ഥമുണ്ട് കൊടുക്കുമെന്ന് അതേപോലെ തന്നെ വലായ്ക്ക് വെച്ചു എന്നാണ് ശരിക്കും അർത്ഥം ആ വാക്കാണ് പ്രസവിച്ചതിനും ഉപയോഗിക്കുന്നത് അപ്പൊ ഖുറാനിൽ അധികവും വളആ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പ്രസവത്തിനാണെന്നാണ് എന്റെ ഓർമ്മ ഞാൻ ചെക്ക് ചെയ്ത് നോക്ക എന്ന് സെർച്ച് ചെയ്ത് നോക്ക് നമ്മളിവിടെ നിർത്താണ്

ആക്ടിവിറ്റി ഇപ്പൊ പുതിയ സിസ്റ്റം നിങ്ങൾ കണ്ടല്ലോ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് സൂറത്ത് ഹദീദ് അല്ലേ അതെ മറ്റത് മറ്റത് എന്നാണ് അല്ലേ അതുകൊണ്ട് നോക്കുക അപ്പൊ ഇത് നിങ്ങൾ വായ് വായിച്ചിട്ട് ഗ്രൂപ്പിലിടുവോ വോയിസ് റെക്കോർഡ് പുതിയ പുതിയ സിസ്റ്റം നിങ്ങൾ കണ്ടോ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ കമ്മ്യൂണിക്കേറ്റ് അറബിക്കില് പുതിയ ബാച്ചിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ് ഓൺ ലൈവ് ക്ലാസ്സിൽ ഫുള്ളായിട്ട് പഠിപ്പിക്കില്ല ഫുള്ളായിട്ട് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നത് ഫുള്ളായിട്ട് പഠിപ്പിക്കും എക്സസൈസ് എല്ലാം സ്വയം ചെയ്യണം സ്വയം ചെയ്യണം എക്സസൈസ്ആപ്പിൽ ഇടണം അങ്ങനെയാണ് തേർഡ് അല്ല ഒന്നാമത്തെ സെമസ്റ്റർ മുതൽ അങ്ങനെ തന്നെയാണ് പുതിയ ഇതില് കാരണം നമ്മള് ടൈം നേരത്തെ തന്നെ കൊടുക്കുകയാണ് ആ ടൈമിലുള്ള ക്ലാസ് തീർന്നിരിക്കും എഴുതി ഇടുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഇടുന്നെങ്കിൽ മാത്രമേ ക്രിയാത്മകത ഉണ്ടാവുള്ളൂ കാരണം പിന്നീട് വീണ്ടും നമ്മള് കുറച്ചൊരെ കുറച്ചൊരു എഴുതി അതുവരുമ്പോൾ നമ്മൾ വീണ്ടും വായിക്കാൻ ബാധ്യസലാവും ഓക്കെ അള്ളാ ഹൗസ് വാഹനവത്തല്ല നമ്മളെ ഒത്തുചേരൽ സ്വാലിഹ അമലായി സ്വീകരിക്കട്ടെ നമ്മൾ വന്നുപോയിട്ടുള്ള തെറ്റുപുറ്റങ്ങൾ അള്ള പുറത്ത് മാപ്പ് ചെയ്തരട്ടെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതായത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ നമ്മൾ എപ്പോഴും എന്തു ചെയ്യണം ഇസ്ലാമിൻ്റെ കണ്ണിലൂടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അത് സംബന്ധമായ ലേഖനങ്ങളൊക്കെ നമുക്ക് ലഭിക്കും അത് സംബന്ധമായ ലേഖനങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം ആനുകാലിക വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിക്കണം അതേപോലെ നമ്മൾ വിശകലനം നടത്തണം സ്വയം ഒരു നിരൂപണം നടത്തണം നിരൂപണം നടത്തി ഒരു വിഷയത്തിൽ ഒരു 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 കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ വായിച്ച സംബന്ധിച്ച് വായിക്കണം പിന്നെ നമ്മൾ ഒരു നിലപാടിൽ എത്തിച്ചേർന്നാൽ ആ നിലപാട് ശരിയാണോ എന്നറിയാനും നമ്മൾ എന്ത് ചെയ്യണം വായിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ മൈൻഡ് കാലികമായി സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ആനുകാരിക വിഷയങ്ങൾ നമ്മൾ ഒരു നിലപാട് സ്വീകരിക്കും ഈ ഈ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റും ഇപ്പോൾ ഈ അടുത്ത ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ ഉടനെ പറഞ്ഞു അയാൾ നോർക്കോട്ടിക് ആണ് എന്ന് പറഞ്ഞു അടുത്ത വാക്ക് വാർത്തയിൽ പറയുന്നത് അടുത്ത വാക്ക് വായിക്കുന്ന അയാൾ എന്താണ് അയാൾ മയക്കുപരുന്ന അടിമയായിരുന്നു പറഞ്ഞാൽ മയക്കുപരുന്നതിന് അളിമി ആയതുകൊണ്ട് ഞാനാണ് ചെയ്തതെന്ന് അയാൾ വിളിച്ചു വിളിച്ചറിഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സംഭവത്തിലാണ് അപ്പോൾ അങ്ങനെ നിലപാട് നമ്മൾ കെടുക്കണം അപ്പോൾ നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റും മാത്രമല്ല എപ്പോഴും നമ്മൾ മുസ്ലിം എന്ന നിലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അലർട്ടായിരിക്കണം അള്ളാഹു സുബാന പറഞ്ഞ നമ്മൾ ആലോചിച്ച് നോക്കി അലിഫ്ലാമിം ഈ അതിനെല്ലാം ആരെക്കുറിച്ചാണ് പറയുന്നത് പറയുന്നത് മുസ്ലിങ്ങളെ കുറിച്ചല്ല ഒരു വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ തൊട്ടടുത്ത രാഷ്ട്രത്തിൽ റോമ സാമ്രാജ്യത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യാണ് ഖുർആൻ ഒരു നിലപാട് പറയുകയാണ് അവരിതാ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വഹമ്മിൻ ബൈദ്ലബീം സേഹ്ലിബൂൻ പരാജയത്തിന്റെ നെല്ലിപ്പടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് അതിന് അവരുടെ പരാജയത്തിന് ശേഷം അവരിതാ വിജയിക്കാൻ പോകുന്നു അപ്പൊ എന്ത് ചെയ്തു വിശകലനം നടത്തി ഒരു നിലപാട് പറഞ്ഞു ഇതായിരിക്കണം മുസ്ലിമിന്റെയും നിലപാട് ഏതൊരു മുസ്ലിമിൻ്റെയും നിലപാട് ആനുകാലിക വിഷയങ്ങളിൽ നമ്മൾ വിശകലനം നടത്തണം നിലപാടിലെത്തിച്ചേരണം നിലപാടിലെത്തിച്ചേരും ചേർന്നാലും എത്തി ചേർത്ത് ചേർന്നില്ലെങ്കിലും അത് സംബന്ധമായി മറ്റുള്ളവർ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവർ എന്ത് പറയുന്നു എന്നത് കൂടി നമ്മൾ നോക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഈമാൻ നമ്മൾ ശരിക്കും ഒരു മുസ്ലിം തന്നെയാണോ നമ്മുടെ ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകും അള്ളാഹു സുബാൻ വാല അങ്ങനെ ഇസ്ലാമിലെ ഇജ്ജത്ത് നിലനിർത്തിക്കൊണ്ട് آه إذا تولوا غوري جيبي الله <سؤال> توفيق من ربنا آتنا في الدنيا خزنا وفي الآخرة خزنا تنقينا عذاب النار رحمتك يا رحمة الرحمين صلى الله وسلم على خير محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته.